തട്ടിപ്പുകാരൻ മോൻസൺ മാവുങ്കൽ തേങ്ങയും മീനും മദ്യവും എത്തിക്കാൻ ഡി ഐ ജിയുടെ വാഹനം ഉപയോഗിച്ചെന്ന് വെളിപ്പെടുത്തൽ. അനിതാ പുല്ലയിലിന്റെ ബന്ധുവിന്റെ വിവാഹത്തിന് പോയത് ബീക്കൺ ലൈറ്റിട്ടാണെന്നും ഐ ജിയുടെ ഒപ്പ് ഉപയോഗിച്ച് കോവിഡ് പാസ് വിതരണം ചെയ്തെന്നും മുൻ ഡ്രൈവർ ജെയ്സൺ വെളിപ്പെടുത്തുന്നു. ഒരു തട്ടിപ്പുകാരൻ വിചാരിച്ചാൽ നിഷ്പ്രയാസം കബളിപ്പിക്കാവുന്ന ദുരുപയോഗിക്കാവുന്ന സംവിധാനമാണോ നമ്മുടെ പോലീസ്? പ്രമേഷ, കുറച്ച് നാളായിട്ട് ഈ മോൻസൺ മാവുങ്കലിൻ്റെ കഥകളൊന്നും അധികം കേൾക്കാനുണ്ടായിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻ ഡ്രൈവർ പറയുന്നത് പോലീസിനെ ഈ രീതിയിൽ മോൻസൺ മാവുങ്കലിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം എന്ന രീതിയിൽ പോലീസ് അവരുടെ മുന്നിൽ അല്ലെങ്കിൽ വിധേയമായി അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലായിരുന്നു പോലീസ് എന്നാണ്. അല്ല, ഈ മോൻസൺ മാവുങ്കൽ എന്ന തട്ടിപ്പുകാരൻ്റെ പോലീസ് ബന്ധം, പോലീസിലെ ചിലരുമായിട്ടുള്ള ഉന്നതരുമായിട്ടുള്ള ബന്ധമൊക്കെ നേരത്തെ തന്നെ പുറത്ത് വന്നതാണ്, വാർത്തകളായും ആരോപണങ്ങളായും ഒക്കെ തന്നെ. അതിൽ അത് തെളിയിക്കുന്ന ഒന്നാണ് ഈ പുറത്തു വന്ന ഏറ്റവും പുതിയ വാർത്തയും പുതിയ അല്ലെങ്കിൽ ഈ ജെയ്സൺ എന്ന് പറഞ്ഞ ഡ്രൈവറുടെ മൊഴിയും. കാരണം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം തന്നെ ഇപ്പോൾ ഈ കേസിൽ മോൺസൺ മാവുങ്കലിനെതിരായിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അത് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് അന്നത്തെ പരാതിക്കാർ തന്നെ ഇപ്പോൾ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അത് മുന്നോട്ട് പോകാത്തതിൻ്റെ പ്രധാന കാരണം ഇതുതന്നെയാണ്, അതിനകത്തുള്ള പോലീസ് ബന്ധമെല്ലാം അവർ ശരിക്കും അതിനകത്ത് വെളിപ്പിച്ചിട്ടുണ്ട്. പോലീസിന് ഇതിനകത്ത് അനധികൃതമായി ബന്ധമില്ലെന്നും മോൺസൺ മാവുങ്കലിന് അനധികൃതമായ പോലീസ് സഹായം ലഭിച്ചിട്ടില്ലെന്നും പിന്നെ അവിടെ ആ ബീറ്റ് ബുക്ക് വെച്ചതൊക്കെ അത് സാധാരണ നടപടിക്രമമാണെന്നും അതും അതല്ലാതെ മറ്റൊരു പിന്നെ ചില പോലീസുകാർ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള അല്ലാതെ പോലീസിൽ നിന്നും കാര്യമായ ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു സഹായം മോൺസൺ മാവുങ്കലിന് കിട്ടിയിട്ടില്ല എന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ. അപ്പം തന്നെ ഇത് അതിന് തേച്ച് പോലീസ് ബന്ധം തേച്ചു മാച്ച് കളയാനുള്ള ഒരു ശ്രമമാണ്. അത് പോലീസിൽ നിന്ന് പലർക്കും ഈ തട്ടിപ്പുകാരനായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് നേരത്തെ നമുക്കറിയാം. അത് സാധൂകരിക്കുന്നതാണ് ഈ പുതിയ മൊഴി. ഇനിയിപ്പോൾ ഈ ഹർജി ഹൈക്കോടതിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിൽ കോടതി ചിലപ്പോൾ അതിർത്തി പ്രകടിപ്പിച്ചേക്കാം. അങ്ങനെ ഈ കേസ് വീണ്ടും എന്തെങ്കിലും പുനരന്വേഷണം നടത്താൻ സാധ്യതയുണ്ടോ എന്ന് മാത്രമേ അതിനകത്ത് ഇനി നമുക്ക് കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ. മറ്റൊന്ന് ഒരു കാര്യം, അതിനകത്ത് പോലീസിൻ്റെ ഇത്തരത്തിലുള്ള എല്ലാ അനധികൃത ഇടപെടലുകളും ഇദ്ദേഹത്തിന് നൽകിയിട്ടുള്ള സഹായവും എല്ലാം വെളുപ്പിച്ചെടുക്കുന്ന തരത്തിലുള്ളൊരു അന്വേഷണമാണ് ഇപ്പോൾ വരെ ക്രൈംബ്രാഞ്ച് നടത്തിയിട്ടുള്ളത്. അഭിലാഷ്, ഇപ്പോൾ വ്യാജ അംശവടിയും പിടിച്ച് മോൺസൺ മാവുങ്കൽ ഉണ്ടാക്കിയ കള്ളസിംഹാസനത്തിൽ സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവി കയറിയിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അന്നേരം പിന്നെ ഈ പോലീസുകാർ ഇതൊക്കെ ചെയ്തു കൊടുത്തു എന്ന് പറയുന്നതിനകത്ത് നമ്മൾ അത്ഭുതപ്പെടേണ്ടതുണ്ടോ? എനിക്കിതിൽ യാതൊരു അത്ഭുതവുമില്ല. മോൺസൺ മാവുങ്കൽ ഒരു തട്ടിപ്പുകാരനാണ് എന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയുമായിരുന്നില്ല. മറിച്ച് ഇദ്ദേഹം ഒരു അതിസമ്പന്നനാണ് എന്ന് ധരിച്ച് വശായിയാണ്. അങ്ങനെയാണല്ലോ, സമ്പന്നരുമായി പരമാവധി സൗഹൃദം ഉണ്ടാക്കുക, അവർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഞങ്ങളുടെ പണി എന്ന് വിചാരിച്ചിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഡി ഐ ജി പദവിയിലിരുന്ന സുരേന്ദ്രനും അതുപോലെ തന്നെ ഐ ജി ആയിരുന്ന ലക്ഷ്മണും, ഇവർ രണ്ടുപേരും അവരുടെ അധികാരങ്ങൾ, ഇയാളൊരു വലിയ പണക്കാരനാണ്, ഇയാളുടെ പോർച്ചിലെ കാറൊക്കെ കണ്ടിട്ട് ഇയാളൊരു വലിയ പണക്കാരനാണ് എന്ന് വിചാരിച്ച് ഈ പണക്കാരന് സേവനം ചെയ്ത് അതിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റുക എന്ന സ്ഥിരം സംവിധാനം, സ്ഥിരം ഏർപ്പാട് അവിടെ നടത്തിയതാണ്. പിന്നീടാണ് ഇയാൾ തട്ടിപ്പുകാരനാണെന്ന് അവർക്കും മനസ്സിലായത്. നോക്കൂ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഈ പറഞ്ഞ വാഹനങ്ങളുടെ ദുരുപയോഗം. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വാഹനം, അതും ആ വാഹനയാത്രയ്ക്ക് വിലക്കുള്ള സമയത്ത് മീൻ കൊണ്ടുവരാൻ, അതുപോലെ തന്നെ മദ്യം വാങ്ങിക്കാൻ വേണ്ടി പോവാൻ. ഇത് മാത്രമല്ല, ഈ ഡ്രൈവർ പറയുന്നത് ഈ സമയത്ത് മോൺസന്റെ വാഹനം പുറത്തിറക്കാൻ കഴിയുന്ന അവസ്ഥയല്ല, കാരണം അതിന് രേഖകളില്ല. അതുമായി പുറത്തിറങ്ങി പോലീസ് അതല്ലെങ്കിൽ അന്വേഷണ സംഘം ഒക്കെ ചെക്കിംഗ് ടീമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു നിൽക്കാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഉപയോഗിക്കുന്നത് ഡി ഐ ജിയുടെയും ഐ ജിയുടെയും ഒക്കെ സംവിധാനങ്ങളാണ്. പരിശോധിക്കുന്നവർ തന്നെ അവരുടെ തന്നെ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ പിന്നെ ചേർത്തലയിലുള്ള സഹോദരിയുടെ വീട്ടിൽ നിന്ന് സാധനം കൊണ്ടുവരണമെങ്കിൽ കേരള പോലീസിന്റെ വാഹനം അവിടെ മോൺസൺ മാവുങ്കലിന്റെ അടുത്തുണ്ടായിരുന്നു. അദ്ദേഹം ഇനി ഒരു അടിയന്തര സാഹചര്യത്തിൽ പോയപ്പം സൈറണൊക്കെ ഇട്ട് പോലീസിൻ്റെ ഗസ്റ്റായിട്ട് വിമാനത്താവളത്തിലേക്കും അല്ലെങ്കിൽ അടിയന്തരമായി എത്താൻ വേണ്ട സ്ഥലത്തേക്കും ഒക്കെ അദ്ദേഹം ഇങ്ങനെ ചീറിപ്പായുകയാണ്. അത്ര വലിയ സംവിധാനങ്ങളാണ് പോലീസ് ഈ ഉയർന്ന ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് ഏർപ്പാടാക്കി കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കാരണം സുവ്യക്തമാണ്. ഈ പണക്കാരോടുള്ള, അതിസമ്പന്നരോടുള്ള ഇവരുടെ ഈ വല്ലാതെ കമിഴ്ന്നു വീഴുന്ന സ്വഭാവം, അതിൽ നിന്ന് ഈ വലിയ പൈസക്കാരെയൊക്കെ കമ്പനിയാക്കിയാൽ അതിൽ നിന്ന് നമുക്കും വലിയ അതിൻ്റെ സൗകര്യങ്ങൾ അനുഭവിക്കാം എന്ന അത്യാഗ്രഹം, ഇതൊക്കെയാണ് ഇത് മുളയിലേ എന്നുള്ളട്ടെ. ഇനി മുളയിലേ എന്നുള്ളുക എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല. പക്ഷേ നമ്മുടെ സിസ്റ്റം ഇത്ര ജീർണിച്ചിരിക്കുന്നു. ഒരു പണക്കാരൻ വിചാരിച്ചാൽ പോക്കറ്റിലിട്ട് കൊണ്ടു നടക്കാൻ കഴിയുന്നതാണ് സിസ്റ്റം എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഒരു സംഭവമാണിത്. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറുടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ പറയുന്ന കാര്യമാണെങ്കിലും മുന്നേ നടന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതൊക്കെ ശരിയായി വരാൻ ഇവര് സാധ്യതയുണ്ട്. നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥർ. ഈ ഉദ്യോഗസ്ഥരെ വെറുതെ നടപടി നേരിട്ടതല്ലോ. ഈ ഉദ്യോഗസ്ഥരുമായിട്ട് മോൺസൺ മാവുങ്കലിനുണ്ടായിരുന്ന അടുത്ത ബന്ധം ഇതിനോടകം തന്നെ തെളിയിക്കപ്പെട്ടതാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം സംഘം ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്
ഇവർക്ക് അടുത്ത സൗഹൃദമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവർ സ്വമേധയാ തട്ടിപ്പൊന്നും നടത്തിയിട്ടില്ല, അതുകൊണ്ട് ഇവർ ഈ കേസിൽ പ്രതിയാവില്ല എന്ന വാദമാണെന്ന ന്യായമാണ് ക്രൈംബ്രാഞ്ച് നില ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പരാതിക്കാർ ഇപ്പോൾ സി ബി ഐ അന്വേഷണം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പോലീസുകാരെ ഇവരെ അറിയാതെ പോയി പെട്ടുപോയതാണ്, ശരിക്കും പണക്കാരനാണെന്ന് വിചാരിച്ച് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ അപക്ഷണം കിട്ടുമോ എന്ന് കരുതി പോയതാണ് എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയാണ്.